വെൽക്കം ടു മോർണിംഗ് ഗ്ലോറി. എങ്ങനെ ഇരിക്കുന്നു എല്ലാവരും? സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലത്തെ ആരാധനയിലൊക്കെ പങ്കെടുത്ത് വലിയ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ പ്രാപിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ കരുതട്ടെ. ഈ ആഴ്ചയിലും നമ്മൾ അനുഗ്രഹത്തിൻ്റെ സന്ദേശങ്ങൾ തുടരുകയാണ്. ഇന്ന് പ്രത്യേകമായിട്ടുള്ളൊരു സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നമേ ഇന്നത്തെ നമ്മുടെ സ്പോൺസറുണ്ട്. സ്പോൺസറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആരെങ്കിലുമൊക്കെ റെഡി ആയിട്ടില്ലെങ്കിൽ വേഗത്തിൽ തന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ച് കൂടെ ഇരുത്തി കാണിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ കൂടെ ഇരുത്തി വിളിച്ച് ഇരുത്തി കാണിക്കുക. അതുകൂടാതെ എന്താ പറയുക, നോട്ട്ബുക്ക്, ബൈബിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുക. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ബാംഗ്ലൂരിൽ നിന്ന് ഹാൻഡ്സ്ക്രീനാണ്. ഹാൻഡ്സ്ക്രീനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടു, വലിയ സന്തോഷം തോന്നി നേരിട്ട് കണ്ടപ്പം. വർഷങ്ങളായിട്ട് ഇങ്ങനെ ടി വിയിൽ മാത്രമായിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത്. ഇവരിത് സ്പോൺസർ ചെയ്യാൻ കാരണം മോർണിംഗ് ഗ്ലോറിക്കുള്ള നന്ദി സൂചകമായിട്ടാണ്. ഞങ്ങൾ തുടർച്ചയായി മോർണിംഗ് ഗ്ലോറി കാണുന്നവരാണ്. മോർണിംഗ് ഗ്ലോറി ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും കർത്താവിലേക്ക് കൂടുതലായി അടുക്കുവാനും സഹായിച്ചു. പാസ്റ്റർ ഡാമിയൻ ആൻഡ് ടീം അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ബ്ലെസ്സിങ് ടുഡേ സൂപ്പർ നാച്ചുറലായി വളരുവാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹാൻഡ്സ്ക്രീൻ. അപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇവർക്കായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഇവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ നാമത്തിന് വേണ്ടി ഇത് ചെയ്തത് കർത്താവെ, അങ്ങ് ഇവരെ ആദരിക്കണമേ കർത്താവെ. ഇവരുടെ ആവശ്യങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ വാതിലുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീകമായി അടുത്ത ചില ചുവടുകളിലേക്ക് കാലെടുത്തു വയ്ക്കുവാൻ കർത്താവെ അങ്ങ് ഇവരെ സഹായിക്കണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സാമ്പത്തിക മേഖലയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആരോഗ്യ മേഖലയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. എല്ലാറ്റിലും അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ മോർണിംഗ് ഗ്ലോറി സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വേഗത്തിൽ തന്നെ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജുകൾ അയയ്ക്കുക. കർത്താവ് വളരെയധികം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ സന്ദേശം, ഡു നോട്ട് ടേക്ക് റിവഞ്ച്, പ്രതികാരം ചെയ്യരുത്. അപ്പോൾ തന്നെ നോട്ട്ബുക്കിലൊക്കെ എഴുതുക. വേഗത്തിൽ നമ്മുടെ സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഐ എം സോ ഹാപ്പി ടു കം അഗെയിൻ ടു മീറ്റ് യു ഓൾ, ടു ടോക്ക് ടു യു. അനുഗ്രഹത്തിൻ്റെ വഴിത്തറയിലൂടെ നമ്മൾ, എനിക്ക് തോന്നുന്നു, ഒരു മാസത്തിലധികം സമയമായി, പല ആഴ്ചകളായി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നത്തെ ഭാഗത്തേക്കൊക്കെ ഷെയർ ചെയ്യാനുള്ള മെസ്സേജിലേക്ക് കയറുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. By the way, thank you so much for sending your comments, likes. Ella YouTubers cheyunnathu pole namukku kore cash undakkanonnum alla ee comment ayakkan parayunnathum allengil likes kodukkan parayunnathum kududal perilekku idu etti cheran vendittaan. Okay, onnu rendu commentukal ende sathil pettathu. Onnu kingini thumbigal enna oru ideal ninnum അയച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, ഇങ്ങനെയൊരു അവതരണം ഞാൻ കേട്ടിട്ടേ ഇല്ല. കൊച്ചുകുട്ടികൾ പോലും കേട്ടിരുന്നു പോകുന്ന അവതരണം. എന്നെ ഈ എപ്പിസോഡ് പരിചയപ്പെടുത്തിയ റോബർട്ടിനെയും ബിൽഹയെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദിവസവും അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. അടിയനെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതാരാണെങ്കിലും ആളാരാണെന്ന് എനിക്കറിയില്ല, ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കമൻറ്റ്. ഇതൊന്നൊരു സെൽഫ് പ്രൈസ് ആയിട്ട് എടുക്കരുത്. പലരും അയക്കുന്ന കമൻറ്റുകൾ എല്ലാവർക്കും വേണ്ടി ഞാൻ വായിക്കുന്നേ ഉള്ളൂ. വേറെ ഒന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഞാൻ ഒരു മോള് അയച്ചിരിക്കുന്നതാണ്. പേര് ഞാൻ വായിക്കുന്നില്ല പല കാരണങ്ങളാൽ, എന്നാൽ അതിൻ്റെ ആ ടെക്സ്റ്റിലെ ചില കാര്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ കം ഫ്രം എ നോൺ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്. I am the only one saved in my family. It has been 10 years that I started to follow Jesus. Your Morning Glory series is really a blessing, as I could meditate the word I heard while working at office the whole day.
Also, the Sunday services are so good. Every Sunday, it's full of God's presence. I've been watching online and I wish to come to Cochin once. ഈ മോള് ദൂരെയാണ്, കേരളത്തിലല്ല, ഓൺലൈനിലാണെല്ലാം വാച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് ഗ്ലോറി കേൾക്കുമ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ ഓഫീസിലിരുന്നു കൊണ്ട് അത് മെഡിറ്റേറ്റ് ചെയ്യുന്നു. അതുപോലെ ദൈവസാന്നിധ്യം ഞായറാഴ്ച ആരാധനകളിൽ നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു. ഒരു ദിവസം കൊച്ചിയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് ഈ മോള് പറയുന്നത്. ഐ ഓൾസോ ഹാവ് എ ടെസ്റ്റിമോണി. ഐ റിസൈൻ മൈ ജോബ് ആൻഡ് ഐ വാസ് പ്രേയിങ് ഫോർ എ ജോബ് അറ്റ് കോയമ്പത്തൂർ വിച്ച് ഐ ഗോട്ട് ബാക്ക് ഹോം. They are very orthodox and they want me to be married to a non-believer, which I can't live with. Please pray for my mom, dad, sister and sister's family to be saved. ഈ മോൾക്ക് ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം അത് കൊടുത്തു. അതുപോലെ ഇന്ന് വിശ്വാസത്തിലായതുകൊണ്ട് അവിശ്വാസിയായ ഒരു യുവാവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, വീട്ടുകാർ നിർബന്ധിക്കുന്നു പ്രാർത്ഥിക്കാൻ. Last but not the least, I always get the fatherly feeling when I watch your sermons and messages. When you tell Mole to anybody at church, it's very touching. Thanks for being a blessing, sir. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മോൾ പറഞ്ഞിരിക്കുന്നത് ഈ ഓരോ മെസ്സേജും കേൾക്കുമ്പോൾ ഒരു പിതൃസ്നേഹം അനുഭവിക്കാൻ കഴിയുന്നു. ഐ എം റിയലി ഹാപ്പി ടു നോ ദാറ്റ്. ചിലർക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഐ എം റിയലി ഹാപ്പി, ദാറ്റ് ഈസ് ദ ഹെവൻലി ഫാദേഴ്സ് ടച്ച്, നോട്ട് മൈൻ. മാത്രമല്ല ആരെങ്കിലുമൊക്കെ മോളെ എന്ന് വിളിക്കുമ്പോൾ ദാറ്റ് ഈസ് വെരി ടച്ചിങ്, അത് വളരെ ഹൃദയസ്പർശിയാണെന്നാണ് ഈ മോള് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കമൻറ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പ്രായോഗികമായി എങ്ങനെയാണ്, അതായത് ദൈവവചനത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ മുഴുവൻ പറഞ്ഞു വച്ചിരിക്കുന്നു, പക്ഷെ ഞാനിങ്ങനെ മിസറബിളായി വളരെ അരിഷ്ടാവസ്ഥയിൽ നിരാശയിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ ജീവിക്കുന്നു. സോ വചനം പറയുന്നതും എൻ്റെ ലൈഫുമായി ഒന്ന് കോറിലേറ്റ് ചെയ്ത് പോകുന്നില്ല. മറ്റുള്ളവർ വാച്ച് ചെയ്യുമ്പോഴും നിങ്ങളുടെ ദൈവം ഭയങ്കര അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നിൻ്റെ അവസ്ഥ ഇങ്ങനെ മാറാത്തെ എന്ന് ചോദിച്ചാലോ ഞാൻ എന്ത് പറയും. ഇപ്പോൾ പ്രായോഗികമായി എങ്ങനെ നമുക്ക് ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് വരാം, ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൂടെ ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെയായിരുന്നു, ഏതവസ്ഥയിൽ ജനിച്ചു, ഏതവസ്ഥയിൽ വളർന്നു, എൻ്റെ ആ അതിദാരുണമായ അവസ്ഥകളിൽ നിന്നും ദൈവം എന്നെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആ അനുഭവങ്ങൾ കൂടെ ബാക്ക് ബോണാക്കി നിർത്തിക്കൊണ്ടാണ് നിങ്ങളോട് ഞാനിത് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ യബേസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ തൻ്റെ ലൈഫിൽ വളരെ വേദന നിറഞ്ഞൊരു ലൈഫായിരുന്നു ജന്മം മുതൽ, പക്ഷേ കർത്താവിനെ അനുഗ്രഹിച്ച കാര്യം യാക്കോബ് എന്ന മനുഷ്യൻ ദൈവമായി മല്ലുപിടിച്ച് തൻ്റെ വേദനകൾ മാറി അനുഗ്രഹത്തിലേക്ക് വന്ന കാര്യം നമ്മൾ ചിന്തിച്ചു. യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രായോഗികമായി അനുഗ്രഹങ്ങൾ അനുഭവിക്കേണ്ടതിന് ദൈവരാജ്യത്തിന് അഥവാ ആത്മീയകാര്യങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്ന് നമ്മൾ കണ്ടു. കൂടാതെ നമ്മുടെ അവകാശം ഇന്നതാണ്, ഇപ്പോഴത്തെ അവസ്ഥയല്ല, അവകാശം ഇന്നതാണെന്ന് മനസ്സിലാക്കി വിശ്വാസത്താൽ അതിനെ നേടിയെടുക്കുവാൻ ഒരു വിശ്വാസത്തിൻ്റെ മൽപ്പിടുത്തം ആവശ്യമാണ്. We have to really fight for our inheritance. എന്നുള്ളത് കണ്ടു. ദൈവഭയം വേണമെന്ന് കണ്ടു. പിന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഹെഡ് ഡീമൺ, ഓരോ കുടുംബത്തിലും വ്യക്തിയിലും പ്രധാനമായി നിൽക്കുന്ന ഒരു ഗോലിയാത്ത് കാണും, അതിനെ മലർത്തിയടിക്കണം. അപ്പോഴാണ് അനുഗ്രഹത്തിൻ്റെ കലവറകൾ തുറന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ് ജനറസ് ഗിവിങ്, ധാരാളമായി കൊടുക്കുന്ന സ്വഭാവം. ഇങ്ങോട്ട് ധാരാളമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം. ആ കാര്യങ്ങൾ കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ബിക്കോസ് ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഇൻ ഗെറ്റിംഗ് ബ്ലെസ്ഡ് ഇൻ ലൈഫ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ
ശാപങ്ങളായി, കേഴ്സസായി ഡിക്റ്റേറ്റ് ചെയ്താൽ അതിനെ ബ്രേക്ക് ചെയ്യണം, ചോപ്പ് ഡൗൺ ചെയ്യണം. ഇതൊക്കെ കണ്ടു. അതിനുള്ള എപ്പിസോഡുകളൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, അത് വാച്ച് ചെയ്യുക. ഇന്ന് പ്രധാനമായും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, ഇഫ് യു റിയലി വാണ്ട് ടു ബി ബ്ലെസ്ഡ്, യു നീഡ് ടു ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ ഫസ്റ്റ് പീറ്റർ 3:9 ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഫസ്റ്റ് പീറ്റർ 3:9, 1 പത്രോസ് 3:9, ഡു നോട്ട് റീപേ ഈവിൾ വിത്ത് ഈവിൾ ഓർ ഇൻസൾട്ട് വിത്ത് ഇൻസൾട്ട്, ഓൺ ദ കോൺട്രറി റീപേ ഈവിൾ വിത്ത് ബ്ലെസ്സിങ് ബിക്കോസ് ടു ദിസ് യു വേ കോൾഡ് സോ ദാറ്റ് യു മേ ഇൻഹെറിറ്റ് എ ബ്ലെസ്സിങ്. അതിൽ നമ്മൾ ആ അനുഗ്രഹം അവകാശമാക്കുവാൻ, അനുഭവിക്കുവാൻ വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുക, ആ ഭാഗം നമ്മളെപ്പോഴും എംഫസൈസ് ചെയ്യാറുണ്ട്. പക്ഷേ അതേ വചനത്തിൽ അതിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ കൂടെ വേണം നമ്മൾ ചേർത്ത് ചിന്തിക്കാൻ. NIV ഉള്ളതാണ് ഞാനിപ്പോൾ വായിച്ചത്, നിങ്ങൾക്ക് മലയാളം വായിക്കാം. ഡു നോട്ട് റീപേ ഈവിൾ വിത്ത് ഈവിൾ, തിന്മയ്ക്ക് പകരം ആരും തിന്മ ചെയ്യരുത്. ഓർ ഇൻസൾട്ട് വിത്ത് ഇൻസൾട്ട്, ഒരു വല്ലാതെ നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ, എന്തെൻ്റെ നല്ല മലയാളം പറയുക, നമ്മളെ മറ്റുള്ളവർ വല്ലാതെ ഉപദ്രവിക്കുകയോ വല്ലാത്ത രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചാൽ, തിരിച്ചും അങ്ങോട്ട് നമ്മൾ ടിറ്റ് ഫോർ ടാറ്റ് അല്ലെങ്കിൽ അതേ നാണയത്തിൽ മറുപടി കൊടുക്കുക, ഇങ്ങോട്ട് എന്തു ചെയ്യുന്നു അത് തന്നെ തിരിച്ചു ചെയ്യുക, ഇങ്ങനൊരു രീതി മനുഷ്യർക്കുണ്ട്. പ്രതികാര ബുദ്ധി, ഒത്തിരി പേർക്കും പ്രതികാര ബുദ്ധിയുണ്ട്, എങ്ങനെ റിവെഞ്ച് എടുക്കണം, അങ്ങനെയുള്ളൊരു ബുദ്ധി. എന്നാൽ ഈ പത്രോസ് ഇവിടെ എഴുതുകയാണ്, ഡു നോട്ട് റീപേ ഈവിൾ വിത്ത് ഈവിൾ ഓർ ഇൻസൾട്ട് വിത്ത് ഇൻസൾട്ട്. ഇതേ പത്രോസ് പണ്ട് ഓർക്കുന്നുണ്ടോ, തൻ്റെ വാളൂരി മൽക്കോസ് എന്നുപേരുള്ള മഹാപുരോഹിതൻ്റെ സെർവൻറ്റിനെ വെട്ടി കാത് മുറിച്ചു കളഞ്ഞത്. അതുപോലെ ഫൈറ്റിംഗ് മോഡിലായിരുന്നു ഒരിക്കൽ പത്രോസ്. എന്നാൽ ഇപ്പോൾ പത്രോസ് പറയുകയാണ്, ഡു നോട്ട് ഡു ദാറ്റ്. അന്ന് യേശു അവനെ ഉപദേശിച്ചു, വാൾ എടുക്കുന്നവൻ വാളിനാൽ തന്നെ നശിച്ചു പോകും, അതുകൊണ്ട് നീ വാളെടുക്കരുത്. അഥവാ ഒരു അറ്റാക്കിംഗ് മോഡിൽ നിന്നും, തിരിച്ച് ആക്രമിക്കുന്നൊരു മോഡിൽ നിന്നും നീ പിൻവാങ്ങുക. അത് പത്രോസ് ഒരുപക്ഷെ അന്ന് മുതൽ തൻ്റെ ലൈഫ് ലെസ്സനായി അതെടുത്തായിരിക്കും തൻ്റെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ വന്നത്. ഡു നോട്ട് റീപേ ഈവിൾ വിത്ത് ഈവിൾ, തിന്മയ്ക്ക് പകരം ആരും തിന്മ ചെയ്യരുത്. ഓർ ഇൻസൾട്ട് വിത്ത് ഇൻസൾട്ട്, ഉപദ്രവത്തിന് പകരം ഉപദ്രവിക്കരുത്, ശകാരത്തിന് പകരം ശകാരിക്കരുത്. ഓൺ ദ കോൺട്രറി തിരിച്ച് റീപേ ഈവിൾ വിത്ത് ബ്ലെസ്സിങ്. എന്താ ഇവിടെ പറയുന്നത്? തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക, അല്ലെങ്കിൽ ദുഷ്ടത ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് അനുഗ്രഹിക്കുക. ഇറ്റ് ഈസ് എ ലിറ്റിൽ ഡിഫിക്കൽട്ടി, എളുപ്പമൊന്നുമല്ല. ഇങ്ങോട്ട് ഒത്തിരി പേര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ട് നന്മ ചെയ്യാമോ? ബിക്കോസ് ടു ദിസ് യു വേർ കോൾഡ് സോ ദാറ്റ് യു മേ ഇൻഹെറിറ്റ് എ ബ്ലെസ്സിങ്. കാരണം ഇതിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, അനുഗ്രഹം അവകാശമാക്കാൻ. അപ്പോൾ അനുഗ്രഹം അവകാശമാക്കുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പുള്ള കുറേ കാര്യങ്ങളാണ് ഈ വായിച്ചത്. ഇത് ഒരു വലിയൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുമാണ്. ഒരു ഇൻസിഡൻ്റ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത്, 1-2 വീടുകൾക്ക് മുമ്പ് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത്, തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ വണ്ടി വളക്കാൻ ഭയങ്കര പാടാണ്. വളരെ ചെറിയൊരു ഗേറ്റും, അതിൽ വണ്ടി വളയ്ക്കണമെങ്കിൽ പുറത്തേക്കെടുത്ത് അപ്പുറത്തെ റോഡിൽ കൂടെയൊക്കെ 1-2 പ്രാവശ്യം റിവേഴ്സ് എടുത്താലേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അതുപോലെ ഒരു അല്പം ഇടുക്കമുള്ളൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തൊട്ടടുത്ത് ഒരു കപ്പിൾ ജീവിച്ചിരുന്നു. അവർ വടക്ക് താമസിക്കുക, അവരും വടക്ക് ഞങ്ങളും വടക്ക്. അപ്പോൾ ഞാൻ ഈ വണ്ടി വളയ്ക്കുന്നത് അവർക്കിഷ്ടമല്ല. അപ്പോൾ അത് പല രീതിയിൽ അവരെന്നോട് ദേഷ്യം കാണിക്കാൻ തുടങ്ങി. വണ്ടി ടയറ് പോകുന്ന സ്ഥലത്ത് വലിയ കല്ലൊക്കെ കൊണ്ടുവന്ന് വെച്ചു, അങ്ങനെ പല രീതിയിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഞാൻ തിരിച്ച് അങ്ങോട്ട് അതിനെ പ്രതികരിക്കാതെ ഒരു ദിവസം നോക്കുമ്പോൾ അദ്ദേഹം ഗൾഫിൽ പോകാൻ യാത്രയാകുക.
ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ആ രാജ്യത്തെ കറൻസി ഉണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തിനുണ്ട് കൊടുത്തു. ആ കുഞ്ഞിന് വയ്യാതായി. ഞാൻ ആ സമയത്ത് ഞാനും ഷമാശ്രസ് ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങോട്ട് ഇങ്ങോട്ട് പലതും വളരെ മോശമായി പെരുമാറ്റം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ അങ്ങോട് നന്മ തന്നെ ചെയ്തുകൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് അദ്ദേഹത്തെ സ്പർശിച്ചു. അദ്ദേഹം വന്ന് എന്നോട് സോറി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലും ബ്രദർ ഞങ്ങളോട് ഇങ്ങനെയൊന്നും പെരുമാറിയില്ലല്ലോ എന്നൊരു അല്പം റിഗ്രറ്റോടുകൂടെ, ഒരല്പം റിപ്പൻ്റൻസോടുകൂടെ ഒരു ദിവസം അദ്ദേഹം വന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനങ്ങോട്ട് കയർക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നിന്ന് കലാശിക്കുമായിരുന്നു. ഇതുപോലെ ഞാൻ പല അയൽപക്കങ്ങളിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങോട്ട് ഉപദ്രവിക്കുമ്പോഴും നമ്മളങ്ങോട്ട് വീണ്ടും വീണ്ടും നന്മ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, നല്ല വാക്ക് പറയുക, പല പ്രാവശ്യം എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. എന്തിന് ഞാൻ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈവൻ വിശ്വാസ ജീവിതത്തിൽ പോലും ഇതുപോലെ സംഭവിക്കാം. സഭയ്ക്കകത്ത് സംഭവിക്കാം, കൂട്ടായ്മയ്ക്കകത്ത് സംഭവിക്കാം. ആ സമയത്തൊന്നും തിന്മ കൊണ്ട് തിരിച്ച് ചെയ്യാതെ. എനിക്കൊന്നും ഓർമ്മയുണ്ട്, പലരും ഭയങ്കരമായി ക്രിട്ടിസൈസ് ചെയ്യുകയും ഉപദ്രവിക്കുകയും സഭയ്ക്ക് തന്നെ ദോഷം വരുത്തുകയൊക്കെ ചെയ്ത കേസുകളിൽ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കും. ചിലപ്പോൾ പരിശുദ്ധാത്മാനോട് പറയും, ആ വ്യക്തിയെ എന്തെങ്കിലും ഒരു ഇത് കൊടുത്ത്, ഒരു ചെക്ക് അല്ലെങ്കിൽ ഒരല്പം പണം അല്ലെങ്കിൽ ഒരല്പം ഗിഫ്റ്റ് വേറെ എന്തെങ്കിലും കൊടുത്ത് അങ്ങോട്ട് ബ്ലെസ് ചെയ്യാൻ ഉള്ളിൽ പ്രേരണ തോന്നിയാൽ ഞാനതങ്ങ് ചെയ്യും. അത് അതിഭീകരമായ പല പ്രശ്നങ്ങളും ഒഴിവാകാൻ കാരണമായിട്ടുണ്ട്. സോ വട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, നമ്മൾ യഥാർത്ഥത്തിലുള്ളൊരു അനുഗ്രഹത്തിലേക്ക് ഉയരണമെങ്കിൽ നമ്മിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പ്രാർത്ഥന മാത്രം പോരുന്നു, അല്ലെങ്കിൽ കൂട്ടായ്മയിൽ വന്ന് ആരാധനകൾ അറ്റൻഡ് ചെയ്യുന്നതും ഉപവസിക്കുന്നതും മാത്രം പോരാൽ ലൈഫിൽ അനുഗ്രഹത്തിനുള്ള കാൻഡിഡേറ്റ്സായി നമ്മൾ മാറണം, അനുഗ്രഹപാത്രങ്ങളായി നമ്മൾ മാറണം. അപ്പോൾ മാത്രമാണ് ദൈവത്തിന് നമ്മളെ യഥാർത്ഥ രീതിയിൽ അനുഗ്രഹിക്കാൻ സാധിക്കൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞല്ലോ, അനേക എൻ്റെ ജീവിതത്തിൽ അനേക സമയങ്ങളിൽ, അതായത് ഡു നോട്ട് റീപേ ഈവിൾ വിത്ത് ഈവിൾ, ഉപദ്രവത്തിന് പകരം ഉപദ്രവം അല്ലെങ്കിൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്നുള്ളൊരു പാഠം ഞാൻ മനസ്സിലാക്കിയ ശേഷം ഞാൻ ഇപ്രകാരം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോൾ റിസൾട്ട് വളരെ വലുതായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബ്ലെസ്സിങ് ഈസ് ട്രാൻസ്ഫറബിൾ, ബ്ലെസ്സിങ് ക്യാൻ ബി ഇമ്പാർട്ടഡ്, അല്ലെങ്കിൽ ഐ ക്യാൻ ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ്, എനിക്ക് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തരാൻ കഴിയും. എബ്രഹാമിക് ബ്ലെസ്സിങ്ങിൽ ഒരു പോയിൻ്റ് ആദ്യത്തെ ഏഴെണ്ണത്തിൽ ഒന്നതാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും. പിന്നെ പറഞ്ഞ് നിന്നിലൂടെ സകല വംശങ്ങളും സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഹോ, ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നമുക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇനി അതിനേക്കാൾ അപ്പുറത്തൊരു ജീവിതമുണ്ട്? യേശു ഇവിടെ വന്നിട്ട് താൻ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി. സഹോദരങ്ങളെ, നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാൻ കഴിയുമോ, ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണോ, ഞാൻ മറ്റുള്ളവർക്കൊരു ശാപമാണോ, ഞാൻ മറ്റുള്ളവർക്കൊരു കുരിശാണോ, ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാണോ, എന്നെക്കൊണ്ട് മറ്റുള്ളവർ വിഷമിക്കുന്നുണ്ടോ, എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നുണ്ടോ? എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എത്രത്തോളം മനുഷ്യർക്ക് അനുഗ്രഹമാകാം അത്രത്തോളം മനുഷ്യർക്ക് അനുഗ്രഹമായി തീരുക. അപ്പോൾ പത്രോസ് ഈ വലിയൊരു യാഥാർത്ഥ്യം നമ്മളോട് പറയുകയാണ്, അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവകാശമാക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തിന്മയ്ക്ക് പകരം ആരും തിന്മ ചെയ്യല്ലേ. നിങ്ങളൊരു വിശ്വാസിയാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, ഒരുപക്ഷെ ബ്ലെസ്സിങ് ടുഡേയിൽ ആരാധനയ്ക്കൊക്കെ വരുന്ന വ്യക്തികളായിരിക്കും. നിങ്ങളുടെ അയൽവക്കങ്ങളിൽ ഞാൻ വന്ന് ഒരു ഏഴ് അയൽവക്കങ്ങൾ വന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട് അവർ എന്ന് ചോദിച്ചാൽ അവരുടെ റിപ്പോർട്ട് എന്തായിരിക്കും? എൻ്റെ ബ്രദറെ, അവർ ഈ നാട്ടിലെല്ലാവർക്കും ഒരു ഗുരുജാണ് എന്ന് പറയുമോ? അതോ അയ്യോ, അവർ നല്ല മനുഷ്യരാണ്, ഞങ്ങളൊക്കെ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്താൽ പോലും തിരിച്ചിങ്ങോട്ട് അവരൊന്നും ചെയ്യില്ല എന്ന് പറയുമോ? ഓക്കെ, അപ്പോൾ പത്രോസ് പറയുന്ന ഒരു പോയിൻ്റ് ഇതാണ്, വൺ ഓഫ് ദ വെയ്സ് ഐ ക്യാൻ ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ് ഈസ് ബൈ റീപേയിങ് ഈവിൾ വിത്ത് ബ്ലെസ്സിങ്. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാനാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്.
അതെങ്ങനെയാകാൻ കഴിയും? അതിൽ ഒരു വഴിയാണ്, ഇങ്ങോട് തിന്മ ചെയ്യുമ്പോൾ, ഇങ്ങോട് ദുഷ്ടത കിട്ടുമ്പോൾ, ഇങ്ങോട് ശകാരം കിട്ടുമ്പോൾ, വിമർശനം കിട്ടുമ്പോൾ അങ്ങോട്ട് നന്മ ചെയ്യുക, അങ്ങോട്ട് അനുഗ്രഹിക്കുക. പറ്റുമോ? യേശു അതാ ചെയ്തത്. തൻ്റെ കൈകളിൽ കാരിരുമ്പാണികൾ ഹാമർ കൊണ്ട് അടിച്ചു കയറ്റുമ്പോഴും അവൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയായാൽ അവരോട് ക്ഷമിക്കണമേ. അതാണ് നമ്മുടെ കർത്താവ്. സോ ഈ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുക എന്നുള്ള അബ്രഹാമിന് കൊടുത്ത ആ അനുഗ്രഹത്തിൻ്റെ ഒരു പീസ് ക്രിസ്തുവേഷുവിലൂടെ നമുക്കും കിട്ടിയിട്ടുണ്ട്. നമുക്കും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാൻ കഴിയും. അബ്രഹാമിൻ്റെ മക്കളെന്ന രീതിയിൽ നാമും അനേകർക്ക് അനുഗ്രഹമാകേണ്ടിയിരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് പല വചനം, ഇതിനോട് കണക്ട് ചെയ്ത് നിരവധി വചനങ്ങൾ നമുക്കുണ്ട്. അതിൽ ഒന്ന് രണ്ട് വചനങ്ങൾ കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സദൃശ്യവാക്യങ്ങൾ 20:22, പ്രൊവേർബ്സ് 20:22, അവിടെ പറയുന്നത്, ഡു നോട്ട് സേ ഐ വിൽ അവെഞ്ച് ദിസ് ഈവിൾ, വെയിറ്റ് ഓൺ ദ ലോർഡ് ആൻഡ് ഹീ വിൽ സേവ് യു. ഞാൻ പ്രതികാരം ചെയ്യും എന്നാരും പറയരുത്. ദൈവം ചെയ്തിട്ടുള്ളൊരു വലിയൊരു സംഭവമാണ് പ്രതികാരം. നീ പ്രതികാരം ചെയ്യാൻ പോകരുത്. തിന്മ ഇങ്ങോട്ട് കിട്ടുമ്പോൾ അങ്ങോട്ട് തിന്മ പ്രവർത്തിക്കേണ്ട, പ്രതികാരം ചെയ്യേണ്ട. ദൈവം എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഓൾ റിവഞ്ച് ഈസ് മൈൻ. എല്ലാവിധ പ്രതികാരവും ഞാൻ ചെയ്തോളാം, നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോകണ്ട. ദൈവം വളരെ വ്യക്തമായി പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, ഒരിക്കലും പ്രതികാരം ചെയ്യാൻ പോകരുത്, ഒരിക്കലും പ്രതികാരം ചെയ്യാൻ പോകരുത്. കാരണം അത് ദൈവം ചെയ്തോളാം. നമ്മൾ പ്രതികാരം ചെയ്താൽ തന്നെ എന്ത് സംഭവിക്കും? ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും നശിക്കാൻ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം ചെയ്ത് ആയുസ് മുഴുവൻ കേസും പ്രശ്നങ്ങളും തല്ലും വഴക്കുമായി ആയുസ് മുഴുവൻ പ്രതികാരമകത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ശവപ്പെട്ടിയിൽ കയറുന്നത് വരെ, അല്ലെങ്കിൽ പട്ടടയിൽ അവരുടെ മൃതശരീരം വയ്ക്കുന്നത് വരെ അകത്ത് പ്രതികാരവുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. മരിക്കുന്ന സമയത്ത് പ്രതികാരം ചെയ്യുന്ന മനുഷ്യരുണ്ട്, പ്രതികാരത്തോടെ മരിക്കുന്നവരുണ്ട്. ദൈവം എന്താ പറയുന്നത്? കർത്താവ് പറയുന്നു, നീ പ്രതികാരം ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം. കാരണം ദൈവം പ്രതികാരം ചെയ്യുന്നത് പോലെ നമുക്ക് ആർക്കും ചെയ്യാനും പറ്റില്ല. സോ അത് ദൈവം ഏറ്റെടുത്ത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ചോദിക്കാനും പറയാനും എൻ്റെ പിതാവുണ്ടല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയുകയാണ്, അയൽപക്കക്കാരോ മറ്റുള്ളവരോ ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ സ്വന്തം സഹോദരങ്ങളോ ഒക്കെ നിങ്ങളോട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ഇടിച്ചു താഴ്ത്തി പരിഹസിച്ചു നിന്ദാപാത്രമാക്കി ഉപദ്രവിക്കാവുന്നിടത്തോളം നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാം. അങ്ങോട്ട് പ്രതികാരം ചെയ്യണ്ട, അത് കർത്താവ് ചെയ്തോളും. നമ്മളാകെ ചെയ്യേണ്ടത് വെയിറ്റ്. എല്ലാവരും ഒന്ന് പറഞ്ഞ വെയിറ്റ്, വെയിറ്റ്. എല്ലാവരും പറഞ്ഞ ലൈവ് ചാറ്റിലേക്ക് ഇട്ട് വെയിറ്റ്. കാത്തിരിക്കുക, കാത്തിരിക്കുക, ദൈവം ചെയ്യും. കാത്തിരിക്കുക, ദൈവം ചെയ്യും. നിന്റെ ദുഷ്ടന്മാർക്ക് വരുന്ന പര്യവസാനം നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമെന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. ദുഷ്ടത പ്രവർത്തിക്കുന്നൊരു അവസാനം നീ തന്നെ കാണും. ഓക്കെ, എൻ്റെ സമയം തീരുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഇതിനോട് കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട്, ഞാൻ നാളെ പറയാം. കൈകൾ നീട്ടാം. കർത്താവേ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഈ പല്ലുകൾക്ക് പ്രയാസം വന്നിട്ട് ദീർഘകാലമായി പ്രശ്നത്തിലായിരിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. അതിൻ്റെ ഈ ഗംസിലൊക്കെ മോണയിലൊക്കെ പഴുപ്പും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതോട് ചേർന്ന് മൗത്ത് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലച്ചോറിനോട് അനുബന്ധിച്ചുള്ള ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട്. ഒരുപക്ഷെ ഒരിക്കൽ സ്ട്രോക്ക് വന്നു, പ്രശ്നങ്ങളുണ്ടായി, നിങ്ങൾ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നട്ടലിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പലതും പറയണമെന്നുണ്ട്, സമയം കുറവാണ്. കൈനീട്ടി പിടിക്കാം. കർത്താവെ, ഏത് പ്രശ്നത്തിലും യേശുവിൻ്റെ നാമത്തിൽ ഒരു പരിഹാരത്തെ ഞാനിപ്പോൾ കൽപ്പിക്കുന്നു. ആമേൻ. ഒരു ദിവസം പോലും മുടക്കല്ലേ. പുതുതായിട്ട് കാണുന്നവർ
ഈ യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു ലൈക്ക് ഇന്ന് കൊടുക്കാം, അനേകർക്ക് ഇത് അയച്ചു കൊടുക്കുക, നിങ്ങൾ തന്നെ നോട്ട്സ് ചെയ്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. അങ്ങനെയുള്ള ഒത്തിരി പേരുടെ റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതത് ദിവസം എഴുതി മറ്റുള്ളവരെ പറഞ്ഞു കൊടുത്ത് ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നവർ, ദൈവം അങ്ങനെയുള്ളൊരു ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ജ്ഞാനത്താൽ നിറയ്ക്കട്ടെ, ടീച്ചിങ് ഗിഫ്റ്റ് കൊണ്ട് നിറയ്ക്കട്ടെ. പ്രാർത്ഥന വിഷയങ്ങൾ ഉള്ളവർക്ക് സ്ക്രീനിലെ പ്രെയർ ലൈൻ നമ്പർ നോക്കി സേവ് ചെയ്ത് വിളിക്കാം. ബ്ലെസ്സിംഗ് ടുഡേ ബുക്സ് ആവശ്യമുള്ളവർക്ക് ആമസോണിലൂടെയൊക്കെ കരസ്ഥമാക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.